നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സെൽ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ പല ആൾക്കാർക്കും ഇപ്പോഴും ഒരു സംശയം തീരാത്ത അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എൻ്റെ തൊട്ട് മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്കൂട്ടിൽ അതിൽ ഫുള്ള് ഫ്ലിപ്കാർട്ടിൽ അതിൽ ഡെലിവറി ചെയ്യാനുള്ളൊരു സാധനമാണ്. ആ ഒരു ഡെലിവറി ബോയ് ആ ഒരു സാധനം ഡെലിവറി ഫ്ലിപ്കാർട്ടിലെ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പല ആൾക്കാരൊരു തെറ്റിദ്ധാരണ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്. അതായത് സോപ്പ് പേസ്റ്റ് ഇതൊക്കെ കൂടെ ഇങ്ങനെ എടുത്തിട്ട് അല്ലെങ്കിൽ കൊണ്ട് ഒന്നിച്ച് പർച്ചേസ് ചെയ്തിട്ട് അത് ആൾക്കാർക്ക് വിറ്റയക്കുന്ന പരിപാടിയാണെന്ന് പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. എന്നാലും അതൊരിക്കലും അങ്ങനെയല്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം, പിന്നെ എന്ത് ബിസിനസ്സാണ്, എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് പറഞ്ഞാൽ. അതായത് നമ്മൾ പ്രോഡക്റ്റൊന്നും വിൽക്കുന്നില്ല, അതായത് വീടാന്തരം കയറി വിൽക്കുന്നില്ല, പിന്നെ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു കടയൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടായേക്കാം. അപ്പോൾ അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ നാട്ടിലിപ്പോൾ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ ഇതേപോലെ പലചരക്ക് കടകൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ട്. അപ്പം അതേപോലെ നമുക്ക് വീട്ടാവശ്യത്തിനാവശ്യമായതും അല്ലാത്തതുമായിട്ട് ഒരുപാട് ഐറ്റംസുകൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ തന്നെ നമ്മളൊരു ഓൺലൈൻ ഷോപ്പ് ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ ഒരു ഓൺലൈൻ ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ഈ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കടകളിൽ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കുന്ന പ്രോഡക്റ്റ് അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഗുണമേന്മയേറിയതും അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ സെയിൽ ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റിനും അതിൽ പറയുന്ന ഗുണങ്ങൾ ഇല്ല എന്നൊരു ഉപഭോക്താവിന് തോന്നിയാൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാലേ ആ ഒരു ഉപഭോക്താവിന് അത് തിരികെ ഏൽപ്പിച്ച് അതിൻ്റെ ഫണ്ട് അതിന് കൊടുത്ത പൈസ പൂർണ്ണമായിട്ടും റീഫണ്ടബിളായിട്ട് കിട്ടുന്നൊരു രീതിയിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഗ്യാരണ്ടിയുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിലൂടെ ഓൺലൈൻ ബിസിനസ് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് സെൽ ബിസിനസ്സുകളിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ടാകും, ഇതിപ്പോൾ നമ്മൾ ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ വീട് വീടാന്തരം കയറി വിൽക്കുന്നില്ല, നമുക്കാണെങ്കിൽ സ്വന്തമായിട്ടൊരു കടയുമില്ല, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്, ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിന് പുറത്തൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അതല്ലെങ്കിൽ പലചരക്ക് കടകളുണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ഒട്ടുമിക്ക സാധനങ്ങളും മേടിക്കാറ്. അങ്ങനെ നമ്മൾ സാധനം മേടിക്കാൻ ചെല്ലുമ്പോൾ കടകളിൽ ഇതേപോലെ റാക്കിൽ ഇങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ അട്ടി വെച്ചിട്ടുണ്ടാകും. അതിനകത്ത് നമ്മൾ സാധാരണ അരി പഞ്ചസാര ഇതിൻ്റെയൊക്കെ വില ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കടക്കാരൻ പെട്ടെന്ന് തന്നെ അതിൻ്റെ റേറ്റ് നമുക്ക് പറഞ്ഞു തരും, പ്രൈസ് ഇത്രയെന്നുള്ളത്. എന്നാൽ സോപ്പ് പേസ്റ്റ് അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഫോമുകൾ സോപ്പ് പൊടി ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കടക്കാരൻ എന്താ ചെയ്യുക, ആ ഒരു പ്രോഡക്റ്റ് കയ്യിലെടുക്കും, എന്നിട്ട് അതിൻ്റെ പുറകിലുണ്ടാവും അതിൻ്റെ എം ആർ പി റേറ്റ് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് നോക്കിയിട്ട് എന്താണ് അതിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതാണ് നമ്മളോട് പറയാറെന്ന് മാത്രമല്ല അതിൽ എന്താണോ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു പ്രൈസ് തന്നെയാണ് നമ്മൾ അവർ മേടിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 55-50 ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എങ്കിൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും തന്നെ 55 രൂപ ആക്കിയിട്ട് പോലും നമുക്ക് തരാറില്ല, 55-50 വെച്ച് തന്നെയാണ് അവർ കൂട്ടുന്നത്. ഇങ്ങനെ നമ്മൾ എം ആർ പി റേറ്റ് കൊടുത്തിട്ട് മേടിക്കുന്ന ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒന്നാമത് നമ്മൾ ആ മേടിച്ച കടക്കാരന് അതിൻ്റെ ഒരു പ്രോഫിറ്റ് പോകും, അതേപോലെ തന്നെ ആ ഒരു കടയിലേക്ക് അത് എത്തിച്ച ഒരു ഡീലർ ഉണ്ടാകും, ആ ഒരു ഡീലർക്ക് അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം പെർസെൻറ്റേജ് അദ്ദേഹത്തിന് പോകും. അതേപോലെ തന്നെ ഈ ഒരു ഡീലർക്ക് എത്തിക്കുന്ന ഹോൾസെയിൽ ഡീലറുണ്ടാവും, അവർക്കും പോകും ഇതിൻ്റെ ഒരു ഭാഗം. മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ ഒരു കമ്പനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന ചിലവ്, അതോടൊപ്പം തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു കമ്പനിയുടെ സ്വീകാര്യത ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സെലിബ്രിറ്റികളെ വെച്ചിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ടാകും, അതിനൊക്കെ ഭീമമായ തുകയാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റിനും നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരുന്നത്. ഇങ്ങനെ പലരിലേക്കും വീതം വെച്ച് പോകുന്ന പണത്തെ നമ്മളിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഡയറക്റ്റ് സെൽ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല നമ്മൾ പൊതു മാർക്കറ്റിൽ നമ്മളൊരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കൊടുക്കുന്ന പണത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചുള്ളൊരു പ്രോഡക്റ്റല്ല നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഡയറക്റ്റ് സെൽ ബിസിനസ്സിൽ നമ്മൾ കൊടുക്കുന്ന പണത്തിൻ്റെ അതിൻ്റെ മൂല്യത്തിനനുസരിച്ചുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നത്. മാത്രമല്ല നമ്മളതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് തിരിച്ചേൽപ്പിച്ചിട്ട് നമ്മൾ കൊടുത്ത പണം 100% റീഫണ്ടാക്കി കിട്ടാനുള്ളൊരു സംവിധാനവും ഈയൊരു ഡയറക്റ്റ് സെൽ ബിസിനസ്സിലുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഇതിൻ്റെ പ്രോഡക്റ്റാണ്, അതായത് ഡയറക്റ്റ് സെൽ ബിസിനസ്സിൽ നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റുകൾക്ക് നമ്മൾ അമിതമായ വില ഇട്ടിട്ടാണ് ഇത് ബിസിനസ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ അത് ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത്. അതായത് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 50 രൂപ വിലയുള്ളൊരു പ്രോഡക്റ്റിന് 70 രൂപ വിലയിടും, എന്നിട്ട് ആ കിട്ടുന്ന എക്സ്ട്രാ കിട്ടുന്ന 20 രൂപയാണ് ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് വീതം വെച്ച് കൊടുക്കുന്നത് എന്നാണ് അത്തരം ആൾക്കാർ പറയുന്നത്. പക്ഷേ അതൊരിക്കലും അല്ല. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ
നമുക്ക് പൊതു മാർക്കറ്റിൽ കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം. അതിൻ്റെ എം ആർ പി റേറ്റ്, അതായത് ഇപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ അറിയാം, ഏകദേശം എല്ലാ കടയിലും ഏകദേശം എല്ലാ ആൾക്കാരും മേടിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ എം ആർ പി റേറ്റ് ഞാൻ കാണിച്ച് തരാം. ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് 64 രൂപയാണ്. ഇത് നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ 64 രൂപ തന്നെ കൊടുക്കണം, എന്നാലേ ഇത് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരു ശതമാനം പോലും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടില്ല. എന്നാലേ 64 രൂപ വിലയുള്ള ആ ഒരു പ്രോഡക്റ്റിനേക്കാളും ഗുണമേന്മയേറിയ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ റേറ്റ് എം ആർ പി നിങ്ങൾക്ക് ഇവിടെ കാണാം 230 എം ആർ പി കൊടുത്തത്. അതായത് 4 പീസിൻ്റെ റേറ്റാണ്. ആ ഒരു എം ആർ പി റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ 58 രൂപയെ വില വരുന്നുള്ളൂ. 64 58 പറഞ്ഞാൽ ഏകദേശം 6 രൂപ അവിടെ തന്നെ കുറവുണ്ട്. പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പേസ്റ്റിൻ്റെ കാര്യം കൂടെ നോക്കാം. 120 രൂപക്ക് കിട്ടുന്ന കടയിൽ കിട്ടുന്ന ഒരു പേസ്റ്റിൻ്റെ അതേ ഗുണമേന്മയേറിയിട്ടുള്ള നമ്മുടെ പേസ്റ്റ് കിട്ടുന്നത് 85 രൂപക്കാണ്. 85 എന്ന് പറയുന്നത് എം ആർ പി റേറ്റാണ്. ആ എം ആർ പിയിൽ നിന്ന് നമുക്ക് ഒരു നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് കിട്ടുമെന്ന് ഞാൻ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ബിസിനസ് നമ്മളെങ്ങനെയാണ് സക്സസ്സായി ചെയ്യുക, ഇതെങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ്സായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ തൊട്ട് താഴെ ഞാൻ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആ ഒരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിൽ സഹകരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. മറ്റ് നമ്മൾ ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വേറെ ഗ്രൂപ്പാണ്. ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനവിടെ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തെറ്റിദ്ധാരണകളും അതൊന്നും ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ ഗുഡ് ബൈ, താങ്ക് യു.